സ്കിൻ ഡ്രൈ ആകാതിരിക്കാൻ, സ്കിൻ മനോഹരമായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട, ദിവസവും ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കും വെയിറ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. അല്ല, നമ്മുടെ സ്കിന്ന് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപ്പ്, പഞ്ചസാര തുടങ്ങിയവയൊക്കെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിയുകയാണ് നിങ്ങളുടെ ഓൾറെഡി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അമിതമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. അങ്ങനെ സ്കിന്നിലെ പിമ്പിൾസ്, ആക്നെ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ടും പഴങ്ങളും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള പഴങ്ങളും പച്ചക്കറികളും ഇറച്ചിയും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ളവ കഴിക്കാതിരിക്കുക. ഇത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിരിക്കും. അതുപോലെ തന്നെ എന്നാൽ ഒട്ടും കുറയ്ക്കാനും പാടില്ല. അത്യാവശ്യം വേണ്ട രീതിയിലുള്ളതൊക്കെ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ വരണ്ടതാകാനുള്ള സാധ്യതയാകും. സോ ഒരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുക. എല്ലാം കൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇടയ്ക്കിടയ്ക്ക് മീൻ തുടങ്ങിയവയൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഡയറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ചർമ്മത്തിന്റെ ആവശ്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കേണ്ട ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് നോക്കും, നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ സ്കിന്നിലെ കുറച്ച് വൈറ്റ് കളറുള്ള പാടുകൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണ് എന്നതാണ് അതിനർത്ഥം. അപ്പൊ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കണം. എത്രത്തോളം വെള്ളം കുടിക്കണോ അത്രത്തോളം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കും. സോ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിൽ ഇത്തരത്തിലുള്ള ഡ്രൈനെസ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്കത് മാത്രമല്ല, ചർമ്മം കുറച്ചുകൂടെ തിളക്കമുള്ളതായിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഫേമസ് സെലിബ്രിറ്റീസിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്, ഒരുപാട് വെള്ളം കുടിച്ച് നമ്മുടെ സ്കിൻ നന്നാക്കി നിർത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ടാകും. സോ നമുക്കും ഇനി മുതൽ അങ്ങനെ ഫോളോ ചെയ്യാം. ഇനി അടുത്തതായിട്ട് സൺസ്ക്രീൻ ആണ്. നമ്മൾ എപ്പോഴും പുറത്തു പോകുമ്പോൾ മറക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ, അല്ലേ? പുറത്തു പോകുമ്പോൾ ആ ഒരു സെക്കൻഡിൽ സൺസ്ക്രീൻ എടുത്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് രണ്ടും തെറ്റാണ്. സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകരുത്. SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. കാലാവസ്ഥക്കനുസരിച്ച് സൺസ്ക്രീനിൻ്റെ ബ്രാൻഡുകളോ അല്ലെങ്കിൽ സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് 30 മിനിറ്റ്സ് മുൻപായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ സൺസ്ക്രീൻ നമ്മുടെ ചർമ്മത്തിന് ടാനിങ്, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ, ചർമ്മം പെട്ടെന്ന് ചുളിവുകൾ വീണ് പ്രായമാകാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ്. നമ്മളൊരു മേക്കപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലോ കിട്ടുന്നില്ല, നമ്മുടെ ഫേസ് കാണുമ്പോഴൊരു ഡള്ളായിട്ട് തോന്നുകയാണ്, ഒട്ടും റിഫ്രഷ്ഡ് ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം പ്രോപ്പറാണോ എന്നുകൂടെ ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് 7 to 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളുടെ സ്കിന്നും അത്രയും നേരം ഉറങ്ങാത്ത ഒരാളുടെ സ്കിന്നും കാണാൻ വളരെയേറെ വ്യത്യസ്തമായിരിക്കും. കാരണം ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല എനർജറ്റിക് ആയിട്ട്, ഗ്ലോയിങ് ആയിട്ട്, വളരെ ഫ്രഷ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഉറങ്ങാത്ത ആളുകളാണ്, പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത ആളുകളാണെങ്കിൽ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വന്ന്, മുഖത്ത് വരകളും ചുളിവുകളും വന്ന്, വളരെ ഡള്ളായിട്ടായിരിക്കും ഫേസ് ഉണ്ടാവുക. സോ ഉറക്കം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മാസ്കുകളും പാക്കുകളും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കിന്നിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചില പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് ആ ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല എഫക്റ്റ് ആയിരിക്കും, പക്ഷേ എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ചത് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ്. പ്രത്യേകിച്ച് ചർമ്മത്തിലൊരു ചെറിയതായിട്ട് ഒരു വാട്ടം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടും സ്മൂത്തല്ലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴപ്പഴം യൂസ് ചെയ്യാം, പപ്പായ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്യാം. അതുപോലെ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനായിട്ട് കറ്റാർവാഴ ജെല്ലി യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം
യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ട് ഒരു സ്ക്രബ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലുള്ള അഴുക്കും ഡെഡ് സെൽസും എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ പുറത്ത് മോയ്സ്ചറൈസിംഗ് ക്രീമോ മേക്കപ്പോ എന്തിട്ടിട്ടും ഒരു കാര്യമില്ല. സോ സ്ക്രബ് മസ്റ്റാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ സ്കിൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ സ്കിൻ നന്നായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വളരെ ഗ്ലോയിങ് ആയിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.